മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രദേശത്ത് മഴയുടെ തീവ്രത അളക്കാനുള്ള സംവിധാനങ്ങളില്ലെന്നും ദുരന്തവ്യാപ്തിക്ക് കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകാത്തതാണെന്നും റിപ്പോർട്ടിൽ. വയനാട്ടിൽ 29 വില്ലേജുകൾ ഹൈറിസ്ക് മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളാണെന്നും അമിക്കസ് ക്യൂറി. അഹമ്മദ് മുജ്തബ കൂടുതൽ വിവരങ്ങൾ നൽകും. മുജ്തബ, ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, എല്ലാ വെള്ളിയാഴ്ചയും മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നുണ്ട്. ആ കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അത് അമിക്കസ് ക്യൂറിയോട് പ്രത്യേകമായി പറഞ്ഞ് അമിക്കസ് ക്യൂറിയാണ് അത്തരം റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഈ കേസിൽ കക്ഷി ചേർന്ന മുഹമ്മദ് ഷാ ചില കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ പറയുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറിക്ക് നൽകി ഒരു റിപ്പോർട്ട് പോലെ നൽകി അത് റിപ്പോർട്ടായി ക്രോഡീകരിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഈ കക്ഷി ചേർന്ന മുഹമ്മദ് ഷായുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. 29 വില്ലേജുകൾ വയനാട്ടിൽ ജില്ലയിൽ മാത്രം ഹൈറിസ്ക് മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ പ്രദേശത്ത് ഏകദേശം 17 സ്ഥലങ്ങൾ തന്നെ റെഡ് കാറ്റഗറിയിലാണ് വരുന്നത് മഴയുടെ തീവ്രത അനുസരിച്ച്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലെങ്കിലും മഴയുടെ തീവ്രത അളക്കാനുള്ള മഴ മാപ്പിനുകൾ സ്ഥാപിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യം. അതനുസരിച്ച് കാലാവസ്ഥാ വകുപ്പിനൊക്കെ ഇത് മുൻകൂട്ടി തന്നെ പ്രെഡിക്ട് ചെയ്യാൻ കഴിയും. ഒപ്പം തന്നെ ഈ ദുരന്ത വ്യാപ്തിക്ക് കാരണം ഇത് സംബന്ധിച്ച് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അതനുസരിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ഒപ്പം തന്നെ മഴക്കാലത്തിന്റെ തൊട്ടു മുമ്പാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ മാറ്റിയത്. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. എന്തായാലും അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ മാപ്പിനികൾ സ്ഥാപിക്കണമെന്ന ഒരാവശ്യം കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ദിവ്യ, യെസ്, മുണ്ടക്കയിൽ മഴയുടെ തീവ്രത അളക്കാനുള്ള സംവിധാനങ്ങളില്ലാതെ പോയി, അത് ദുരന്തത്തിന്റെ തീവ്രത കൂട്ടാൻ കാരണമായി എന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.